റിജക്ഷൻ. ഗൂഗിള് ഈ അടുത്ത് പറഞ്ഞിരുന്നു, ഗൂഗിളിൻ്റെ സ്പേസ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയാം? വെറുപ്പ് പ്രചരിപ്പിക്കാനാണ്. സ്നേഹം പ്രചരിപ്പിക്കാനൊന്നുമല്ല, വെറുപ്പ് പ്രചരിപ്പിക്കാനാണ്. കമൻസ് ആയിട്ടോ പോസ്റ്റായിട്ടോ ഷെയറിങ് ഷെയറായിട്ടോ എന്തെങ്കിലുമായിട്ട് ആളുകൾ വെറുപ്പാണ് പ്രചരിപ്പിക്കുന്നതെന്ന്. ഈ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നറിയാം? ആ മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും ഇൻക്ലൂസീവായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു എന്നുള്ളത്. ഞാൻ നിങ്ങൾക്കൊരു സംഭവം പറഞ്ഞുതരാം. ഈ രണ്ടാം ലോക മഹായുദ്ധം നടന്നില്ലേ, അതിലൊരുപാട് ആളുകൾ കൊല്ലപ്പെട്ടില്ലേ? അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആളുകളെ കുറ്റവിചാരണയ്ക്ക് വിധേയമാക്കി. നാസികളിൽ അധിക ആളുകളും ആത്മഹത്യ ചെയ്യുക ചെയ്തേ കുറ്റബോധം കൊണ്ട്. കുറച്ച് ആൾക്കാർ ബാക്കിയായി. അതിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ ചെയ്ത കുറ്റം എന്താണെന്നറിയാം നിങ്ങൾ? അവര് നാസികളിൽപ്പെട്ട ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യയാണ്. അവരൊരു ദിവസം വൈകുന്നേരം മക്കൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ വന്ന് വാതിലിൽ മുട്ടി. വാതിൽ തുറന്നു നോക്കിയപ്പോഴേ മൂന്ന് ചെറിയ കുട്ടികളാണ്, അവരുടെ മക്കളുടെ അതേ പ്രായമുള്ള മൂന്ന് കുട്ടികൾ. അപ്പോൾ അവർ വിളിച്ചിട്ട് ആ കുട്ടിയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത്, ആ കുട്ടികൾ ജൂതന്മാരാണ്, ജൂതക്കുട്ടികളാണ്. ജൂതന്മാരെ കൊണ്ടുപോകുന്ന ഒരു ബസ്സിൽ നിന്ന് ചാടിയിട്ട് രക്ഷപ്പെട്ട മൂന്ന് കുട്ടികളാണ്. ഈ മൂന്ന് കുട്ടികൾക്ക് ഈ അമ്മ ഭക്ഷണം കൊടുത്ത്, ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾക്ക് ഉറക്കം വരാൻ തുടങ്ങി. ആ അമ്മയുടെ കുട്ടികൾ ഉറങ്ങിയതുപോലെ ഈ കുട്ടികൾ ഉറങ്ങിപ്പോയി. ഈ അമ്മയില്ലേ ഭർത്താവിനെ കുറേ സമയം കാത്തിരുന്ന്, ഭർത്താവ് വരുന്നില്ല. അപ്പം എന്താ ചെയ്തതെന്നറിയോ? ഈ മൂന്ന് കുട്ടികളില്ലേ, ഈ വന്ന കുട്ടികൾ, ഈ വന്ന മൂന്ന് കുട്ടികളെയും വിളിച്ചുണർത്തിയിട്ട് വീടിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വെടിവെച്ച് കൊന്നു. ഇതാണ് ചെയ്ത കുറ്റം. ഇത് കേട്ടപ്പോഴേ ജഡ്ജി ഈ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഭക്ഷണം കൊടുത്ത കൈകൾ കൊണ്ട് തോക്ക് പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ആ കുട്ടികളൊന്നും പറഞ്ഞില്ലേ? അപ്പൊ ഈ സ്ത്രീ എന്താ പറഞ്ഞതെന്നറിയാം? അവരുടെ പേര് നിങ്ങൾ ഓർമ്മിച്ചു വെക്കണം. അവരുടെ പേര് ഏണാപട്രി എന്നാണ്. ഏണാപട്രി. അവരെന്താ പറഞ്ഞതെന്നറിയാം? ഭക്ഷണം കൊടുത്ത കൈകൾ കൊണ്ട് തോക്ക് ചൂണ്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ ആ കുട്ടികൾ ചെറുതായി ഒന്ന് കരഞ്ഞു. ജൂതന്മാരായ കുട്ടികൾ ഈ ലോകത്ത് ജീവിക്കേണ്ടവരല്ല എന്ന് ഏണാപട്രി എന്ന വീട്ടമ്മയ്ക്ക് എങ്ങനെയാണ് തോന്നിയത്? അതിനൊറ്റ കാരണമേയുള്ളൂ, വെറുപ്പ്. വെറുപ്പ് കേട്ട് കേട്ട് കേട്ട്, വെറുപ്പ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ്, വെറുപ്പ് വായിച്ച് 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 അവരുടെ ഉള്ളിൽ അവർ തന്നെ തീരുമാനിക്കുകയാണ്, ഞാനല്ലാത്ത മനുഷ്യര്, എൻ്റെ കൂട്ടത്തിൽ അല്ലാത്ത മനുഷ്യര് ഈ ലോകത്ത് ജീവിക്കാൻ പോലും അർഹതയില്ലാത്ത മനുഷ്യന്മാരാണ്. ഇതാണ് വെറുപ്പിൻ്റെ പ്രശ്നം. നിങ്ങൾ കാണേണ്ട ഒരു സിനിമയുണ്ട്, ഫിറാഖ് എന്നാണ് ആ സിനിമയുടെ പേര്. കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഹിന്ദിയിലുള്ളൊരു സിനിമയാണ്. ഒരു ലേഡി സംവിധായികയാണ്, ഒരു നവാസുദ്ദീൻ സിദ്ദീഖൊക്കെ അഭിനയിച്ചിട്ടുള്ള കഥാപാത്ര സിനിമയാണ്. അതിൽ ഒരു നാട്, നല്ല സൗഹൃദത്തിൽ കഴിയുന്നൊരു നാടാണ്. അവിടെ ഒരു കലാപം ഉണ്ടാവുക. ഒരു സമൂഹത്തെ വേറെ ഒരു സമൂഹവും പോലീസും ഒക്കെ വേട്ടയാടുക. അങ്ങനെ ആ വേട്ടയാടപ്പെടുന്ന സമൂഹത്തിൽ നിന്ന് ഒരാൾ മകനെയും പിടിച്ച് ഓടുകയാണ്. ഓടി ഓടി എല്ലാവരുടെ കണ്ണിൽ നിന്നും അയാൾ രക്ഷപ്പെട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ പതുങ്ങി നിൽക്കുകയാണ്. ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ ഇങ്ങനെ പതുങ്ങി നിൽക്കുമ്പോഴേ അയാളുടെ തലയിലേക്ക് വരുന്നത് ഒരു അമ്മിക്കല്ലാണ്. ആ അമ്മിക്കല്ലിട്ടത് ആരാന്നറിയോ? അയാളുടെ പഴയ അയൽക്കാരനായിരുന്നു. പഴയ അയൽക്കാരൻ. ആഘോഷങ്ങളിൽ ഒരുമിച്ച് കഴിഞ്ഞ ആളുകളാ, സങ്കടത്തിലും സന്തോഷത്തിലും ഒരുമിച്ച് കഴിഞ്ഞ ആളുകളാ. ആ പഴയ അയൽക്കാരൻ ഇപ്പൊ വിചാരിക്കുകയാണ്, ആ താഴെ നിൽക്കുന്ന അച്ഛനും മകനും ഈ ലോകത്ത് ജീവിക്കേണ്ടവരല്ല. അങ്ങനെ അമ്മിക്കല്ല് തലയിൽ കൊണ്ട് 8 വയസ്സുകാരനായ മകന്റെ മുന്നിൽ വെച്ച് ആ അച്ഛൻ പിടഞ്ഞു മരിക്കുന്നുണ്ട് ആ സിനിമയിൽ. എന്തിനാ നമ്മൾ ഈ സ്നേഹത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ? എന്തിനാ പറയണ്? എന്തിനാ പറയുന്നത്? ലോകത്തെല്ലാത്തിനും ഇനി യന്ത്രങ്ങൾ വരുടാ. എല്ലാ പരിപാടികൾക്കും യന്ത്രങ്ങൾ വരും. യന്ത്രം നിയന്ത്രിക്കുന്ന പരിപാടി മാത്രമേ ഇനി മനുഷ്യന്മാർക്ക് ഉണ്ടാവുള്ളൂ. എല്ലാത്തിനും യന്ത്രങ്ങൾ വരും കേട്ടോ. പക്ഷെ ഒരേ ഒരു കാര്യത്തിന് യന്ത്രങ്ങൾ ഉണ്ടാവില്ല,
അത് ഈ സ്നേഹവും കരുണയും ദയയും വാത്സല്യമൊക്കെയാണ്. അത് യന്ത്രങ്ങളെ കൊണ്ട് തരാൻ പറ്റുന്നതല്ല, അത് നമ്മളെ മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഈ മനുഷ്യന്മാർക്ക് ആകെ കൊടുക്കാൻ പറ്റിയ ഒരു കാര്യം ഇതുള്ളടാ, ഓർമ്മിക്കപ്പെടുന്ന വിധം മനുഷ്യരുടെ ഉള്ളിൽ ജീവിക്കുക എന്നുള്ള. നിങ്ങൾ ഈ ക്യാമ്പസിൽ എത്ര കാലം ഉണ്ടാവുക? ഒരു 3-4 കൊല്ലമുണ്ടാവും. ആദ്യമായി വരുമ്പോഴും അവസാനമായി തിരിച്ചു പോകുമ്പോഴും മനസ്സ് സങ്കടപ്പെടുന്നൊരു സ്ഥലമാണ് ക്യാമ്പസ് എന്ന് പറയുന്നത് അല്ലേ. ആദ്യമായി വരുമ്പോൾ നമുക്കൊരു പരിചയമില്ലാത്ത സ്ഥലമായിരിക്കും, അവസാനമായിട്ട് പോകുമ്പോഴോ ഇവിടുത്തെ മണൽത്തരിയോട് പോലും നമുക്ക് പരിചയമുണ്ടാവും. ഈ ക്യാമ്പസ് നിങ്ങൾ പോവും, കുറേ കാലം കഴിഞ്ഞ് ഈ റോട്ടിലൂടെ നിങ്ങളിങ്ങനെ പോകുമ്പോഴേ നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോ ഭാര്യക്കോ ഒക്കെ നിങ്ങളിങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും, ഇവിടെയായിരുന്നു അന്ന് ഞാൻ പഠിച്ച കോളേജിൽ. അന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളുടെ കൂടെ പഠിച്ച 60 ആളുകളും 70 ആളുകളും ഈ ക്യാമ്പസിലുള്ള 1200 ആളുകളും ഓർമ്മിക്കപ്പെടില്ല, പക്ഷെ ചില മുഖങ്ങൾ ഓർമ്മിക്കപ്പെടും. ശരീരത്തെ തൊട്ടവരാവണമെന്നില്ല, അത് ആത്മാവിനെ തൊട്ട മനുഷ്യന്മാരെ. നമ്മളോട് കുറേ വർത്തമാനം പറഞ്ഞ മനുഷ്യന്മാരാകണം എന്നില്ല, അത് നമ്മൾ വർത്തമാനം പറഞ്ഞ സമയത്ത് നല്ലോണം കേട്ടിരുന്ന മനുഷ്യന്മാരായിരിക്കും അത്. നമ്മൾ തളർന്നിരുന്ന സമയത്ത് നമ്മളെ ഇങ്ങനെ തൊട്ട മനുഷ്യരായിരിക്കും അത്. നമ്മൾ ഒരു വിദ്യാർത്ഥി എല്ലാ പഠനവും കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്ക് എത്ര മാഷന്മാരെയും ടീച്ചർമാരെയും കാണുന്നുണ്ട് അല്ലേ. സമയത്തേ എത്ര മാഷന്മാരെയും ടീച്ചർമാരെയും കാണുന്നുണ്ട്, എന്നാൽ കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല മാഷെ അല്ലെങ്കിൽ ഏറ്റവും നല്ല ടീച്ചറെ ഒക്കെ ആരെങ്കിലും ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് എത്ര ആൾ വരും? 1-2 ആളൊക്കെ വരുള്ളൂ. ഓർമ്മയുടെ മുറത്തിലിട്ട് നമ്മളിങ്ങനെ പാറ്റി നോക്കും മനുഷ്യന്. അതിൽ കുറച്ചാളുകളെ ബാക്കിയുണ്ടാവുള്ളൂ. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൾ പറഞ്ഞൊരു സംഭവമുണ്ട്. അവളുടെ വീട് കോഴിക്കോട് ബേപ്പൂര. അവൾ പഠിക്കുന്നത് എന്താണ്, പി ജി ചെയ്യുന്നത് പയ്യന്നൂരാ. അവൾക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ കഴിയില്ല, കാരണം അവൾക്ക് 3 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. അതുകൊണ്ട് അവൾ രാവിലെ 5 മണിക്ക് പോയിട്ട് വൈകിട്ട് 9 മണിക്കൊക്കെ തിരിച്ചു വരാം. അവളുടെ ഒരു ദിവസത്തിലെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ബസ്സിലോ ട്രെയിനിലോ കയറും. ഇവൾ കൗൺസിലിംഗ് സൈക്കോളജിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ടീച്ചറ് ഇവർക്ക് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. എന്തിനെ കുറിച്ചാണ്? ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച്, ടൈം എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യണം എന്നൊക്കെ. ഇതൊക്കെ കേട്ടിട്ട് ഇവക്ക് ആകെ സങ്കടമായി, കാരണം ഇവക്ക് ഒന്നിനും സമയമില്ല. 3 വയസ്സായ അവളുടെ കുഞ്ഞിനെ നോക്കാൻ പോലും അവൾക്ക് സമയമില്ല. അപ്പോൾ ഈ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് ടീച്ചർ ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് ഇവളുടെ ഉള്ളിലിങ്ങനെ സങ്കടം വന്ന്, ഇവളിങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് മെല്ലെ ഇങ്ങനെ കരയാൻ തുടങ്ങി. തൊട്ടടുത്തിരിക്കുന്ന കുട്ടി പോലും അറിയരുത് എന്ന് വിചാരിച്ചിട്ട് ഇവളിങ്ങനെ ഇങ്ങനെ തലമറച്ച് പിടിച്ചതാണ്. പക്ഷെ ആ സമയത്ത് ഒരാളിങ്ങനെ പതുക്കെ വന്നിട്ട് അവളിങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് സ്വന്തം ശരീരത്തിലേക്ക് ഇങ്ങനെ അണച്ചു പിടിച്ച്, എന്നിട്ട് അവളുടെ പുറത്ത് ഇങ്ങനെ മെല്ലെ തലോടി. ആരായിരുന്നു എന്നറിയാ? ടീച്ചർ, ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ടീച്ചർ. ആ ടീച്ചർ അവൾ മറക്കുമോ? ടീച്ചർ പഠിപ്പിച്ചതൊക്കെ ചിലപ്പോൾ മറക്കും അല്ലേ. കരുണ, കമ്പാഷൻ. ഈ മനുഷ്യനെ അദ്ദേഹത്തിന് പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കുമായ സകല മനുഷ്യന്മാർക്കും അദ്ദേഹം കൊടുത്തത് എന്തായിരുന്നു എന്നറിയാ? കമ്പാഷൻ, കരുണ. എന്താ കമ്പാഷൻ എന്ന് പറഞ്ഞാൽ അറിയാ? ഒരാളുടെ അവസ്ഥയുടെ കൂടെ നിൽക്കലാണ് കേട്ടോ. നിങ്ങൾ കാണേണ്ട ഒരു സിനിമയുണ്ട്, എന്താണെന്നറിയാം? പിന്നെ പുറം കാഴ്ചകൾ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, കണ്ടിട്ടുണ്ടോ? മമ്മൂട്ടി അഭിനയിച്ച സിനിമയാണ്. മമ്മൂട്ടിയല്ല, മമ്മൂക്ക അല്ലേ, മഹാനായ മനുഷ്യനാണ്. ഈ ഒരു ഷോർട്ട് ഫിലിമാണ്, 20 മിനിറ്റ് എങ്ങനെ ഉള്ളത് കേട്ടോ. അതിലേ അദ്ദേഹം ഒരു ബസ്സിലേക്ക് കയറി വരാം. ആ ബസ്സിലേക്ക് കയറി വരുന്നതോടെ ഇദ്ദേഹത്തിന് ആ ബസ് നല്ല നിലക്ക് പോകുകയായിരുന്നു. ഇയാൾ കയറി വന്നതോടുകൂടി അതിൻ്റെ എല്ലാ മൂടും പോയി.
ഭയങ്കര ദേഷ്യക്കാരൻ, എല്ലാരോടും ദേഷ്യം. അയാളൊരു സീറ്റിൽ വന്നിരിക്കും, അയാളുടെ അടുത്തിരിക്കുന്ന ഒരാള് ഇദ്ദേഹത്തോട് എന്തോ ചോദിച്ച് ആ ചോദ്യത്തിന് മറുപടി ഒന്നല്ല പറയണേ, ഇയാള് ദേഷ്യപ്പെടുക ചെയ്യുന്നത്. എല്ലാരോടും ദേഷ്യം. ആ ബസ്സിലേക്ക് കുറച്ച് കോളേജ് കുട്ടികൾ കയറി വന്ന്, കോളേജ് കുട്ടികൾ എപ്പോഴും നല്ല ചില്ലിയിരിക്കുമല്ലോ അല്ലേ, ഭയങ്കര ജോളി ആയിരിക്കുമല്ലേ, അവർ ചിരിക്കുന്നുണ്ട്, തമാശ പറയുന്നുണ്ട്, ഇതൊന്നും ഇയാൾക്ക് പറ്റുന്നില്ല. നല്ല കാഴ്ചകൾ, വയനാട്ടിലൂടെ പോകുന്ന നല്ല വെള്ളച്ചാട്ടം കാണുമ്പോൾ കുട്ടികൾ ഡ്രൈവറോട് പറഞ്ഞ് ഇവിടെ നിന്ന് നിർത്തി തരും അങ്കിളെ, ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അയാൾ നിർത്തി കൊടുത്ത്. പക്ഷെ അതും ഇയാൾക്ക് ഇഷ്ടമില്ല, ഇയാൾക്ക് എല്ലാരോടും ദേഷ്യം. ഒരു ചൂടൻ, ഭയങ്കര പരിക്കനായ ഒരാള്. അവസാനമായി ബസ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്കിവിടെ ഇറങ്ങണം, അവിടെ സ്റ്റോപ്പില്ല. അപ്പൊ ആ ഡ്രൈവർ പറഞ്ഞു അതല്ല, നിങ്ങളല്ലേ ഇത്രയും നേരം വഴക്കുണ്ടാക്കിയത്, ബസ് നിർത്തുമ്പോഴൊക്കെ വഴക്കുണ്ടാക്കിയത്, എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇറങ്ങണം എന്നാണ് പറയുന്നത്, ഇവിടെ നിർത്തൂല എന്ന് പറഞ്ഞു. അപ്പൊ അയാള് എഴുന്നേറ്റ് നിന്നിട്ടൊരു അലർച്ചയായിരുന്നു, നിർത്തടോ എന്ന് പറഞ്ഞു. ഡ്രൈവർ അറിയാതെ ബ്രേക്ക് ചവിട്ടിപ്പോയി. അങ്ങനെ അയാള് ബേജാറായി ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ ഇങ്ങനെ ഓടി വന്നിട്ട് ഏട്ടാ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. രണ്ടാളും കരഞ്ഞു, രണ്ടാളും കരഞ്ഞുകൊണ്ട് കുറച്ചാളുകളിങ്ങനെ വട്ടം കൂടി നിൽക്കുന്ന ഒരു വീട്ടിലേക്ക് മെല്ലെ അവർ കയറിപ്പോകുമ്പോൾ പിറകില് ഒരു ആംബുലൻസ് ഇങ്ങനെ പാഞ്ഞു വരുന്നത് കാണാം. ചൂടൻ, പരുക്കൻ, ദേഷ്യക്കാരൻ എന്നൊക്കെ അത്രയും നേരം ഇദ്ദേഹത്തെ വിളിച്ച ആ ബസ്സിലെ മുഴുവൻ മനുഷ്യരും ആ കാഴ്ച കണ്ട് കുറ്റബോധത്തോടെ നിൽക്കുന്നിടത്ത് ആ ഷോർട്ട് ഫിലിം അവസാനിക്കും. മനുഷ്യന്മാരില്ലേ, പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ 10% പോലും പറയുന്നില്ല എന്നാണ്. ബാക്കിയൊക്കെ അവരുടെ കണ്ണിൽ നിന്ന് വായിക്കണം. അവരിങ്ങനെ തല കുമ്പിട്ട് നിൽക്കുമ്പോൾ മനസ്സിലാക്കണം, അവർ കരയുമ്പോൾ മനസ്സിലാക്കണം, അവർ ദേഷ്യം പിടിക്കുമ്പോൾ മനസ്സിലാക്കണം.